മുല്ലപ്പെരിയാർ അണക്കെട്ട് ലോകത്ത് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്ത അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളത്. നിർമ്മാണ വേളയിലെ ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട്, സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച് ലോകത്ത് നിലവിലുള്ള ഒരേ ഒരു അണക്കെട്ട്, ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടുകളിലും. ഇതെല്ലാം മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ചാർത്തപ്പെട്ട വിശേഷണങ്ങളാണ്. എന്നാൽ നമ്മൾ മലയാളികൾക്ക് നിർമ്മാണ വേളയിൽ 50 വർഷക്കാലം മാത്രം ആയുസ് കുറഞ്ഞ ഈ അണക്കെട്ട് നമ്മുടെ ചിന്തകളിൽ ഭയം നിറയ്ക്കാൻ തുടങ്ങിയിട്ട് 126 വർഷങ്ങൾ കഴിഞ്ഞു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ അണക്കെട്ടുകളിൽ ഇന്ത്യയിൽ നിന്ന് സ്ഥാനം പിടിച്ച ഒരേ ഒരു അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. മുല്ലപ്പെരിയാറിനുണ്ടാകും ഒരുപാട് കഥകൾ പറയാം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ആറ്റം ബോംബിനേക്കാളും 200 മടങ്ങ് പ്രഖരശേഷിയുള്ള ഈ ജലബോംബിനെക്കുറിച്ചാണ്. ഞാൻ അനീഷ്, ആൻടോക്ക് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിൽ കുമളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രദേശത്ത് ശിവഗിരി മലനിരകളിൽ നിന്നുമായി ഒഴുകി വരുന്ന ധാരാളം പോഷകനദികൾ ചേർന്നൊഴുകുന്ന പെരിയാറിന് കുറുകെ 100 വർഷങ്ങൾക്ക് മുമ്പുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സുർക്കിയും ചുണ്ണാമ്പും ചേർത്ത് നിർമ്മിച്ച വലിയ അണക്കെട്ട്, അതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട്. 336 മീറ്റർ നീളവും 53.5 മീറ്റർ ഉയരവുമുള്ള ഈ അണക്കെട്ടിൻ്റെ ജലസംഭരണ ശേഷി 15 TMC ആണ്. ഇത്രത്തോളം ജലം സംഭരിച്ച് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 873 മീറ്റർ ഉയരത്തിലാണ്. നമുക്ക് ചിന്തിക്കാനാവുന്നതിലും ഇരട്ടി മർദ്ദത്തിലാണ് 126 വയസ്സ് പ്രായമുള്ള ഈ അണക്കെട്ടിൻ്റെ ഭിത്തികളിൽ ജലം പ്രഹരിച്ചുകൊണ്ടിരിക്കുന്നു. പഠനങ്ങൾ പറയുന്നത് ചെറിയ ഒരു ഭൂമികുലുക്കത്തെപ്പോലും അതിജീവിക്കാനുള്ള ശക്തി ഈ അണക്കെട്ടിനില്ല എന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഓരോ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രളയത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ഭൂകമ്പത്തിലോ ആയിരിക്കാം ഒരു പക്ഷേ ഈ അണക്കെട്ടിൻ്റെ അടിത്തറ ഇളകുന്നത്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഡാമിലെ 44,000 കോടി ലിറ്റർ ജലവും വളരെ വേഗം ഒഴുകിയെത്തുന്നത് മുല്ലപ്പെരിയാറിനേക്കാളും 7 ഇരട്ടി സംഭരണശേഷിയുള്ള ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം എല്ലാം ഉൾപ്പെടുന്ന ഇടുക്കി ഡാമിലേക്കാണ്. ഇന്ന് ഇടുക്കി ഡാമിൻ്റെ സംഭരണശേഷിയുടെ 90% മുകളിൽ ജലം ആ ഡാമിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ജലയൊഴുക്കിനെ തടഞ്ഞു നിർത്താൻ ഇടുക്കി ഡാമിനെ കൊണ്ട് സാധിക്കില്ല. ഇടുക്കി ഡാമിൽ തീർച്ചയായും വലിയ അപകടം സംഭവിക്കും. ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണ് എങ്കിൽ എന്താണ് നടക്കുന്നത് എന്ന് പോലും മനസ്സിലാകുന്നതിന് മുമ്പേ എറണാകുളം, ഇടുക്കി, കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പത്തനംതിട്ട എന്നീ 6 ജില്ലകളെയും തുടച്ചു നീക്കിക്കൊണ്ട് ഈ ജലം അറബിക്കടലിൽ ചെന്ന് ചേരും. പിന്നെ ആ പ്രദേശത്ത് മുഴുവൻ ഒരു വലിയ ചെളിക്കുഴി മാത്രം. കേരളത്തിൻ്റെ ഭൂപടത്തിൽ നിന്നും ഈ 6 ജില്ലകളും തുടച്ചു നീക്കപ്പെടും. ഞാനുൾപ്പെടെയുള്ള 40 ലക്ഷത്തോളം വരുന്ന ആളുകൾ പിന്നെ ഓർമ്മ മാത്രമാണ്. അമേരിക്ക ജപ്പാനിൽ വിക്ഷേപിച്ച ആറ്റം ബോംബിനേക്കാളും 200 മടങ്ങ് പ്രഹരശേഷിയുണ്ട് മുല്ലപ്പെരിയാറിന് എന്നാണ് ഗവേഷകർ പറയുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇത്ര വലിയൊരു ദുരന്തം തൊട്ടുമുന്നിൽ നടക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞിട്ടും നമുക്കതിനെ പ്രതിരോധിക്കാൻ സാധിക്കാം? എന്തായിരിക്കാം അതിനുള്ള തടസ്സം? നമുക്ക് ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ചരിത്രം. മുല്ലപ്പെരിയാറിൻ്റെ കഥ തുടങ്ങുന്നത് 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 17-ാം നൂറ്റാണ്ടിലാണ്. മുതിരപ്പപ്പിള്ള മദ്രാസ് പ്രവിശ്യയുടെ ഭരണ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തിയിരുന്ന കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തലവേദനയായിരുന്നു നാട്ടിലെ വരൾച്ച. വൈഗൈപ്പുഴ വേനൽക്കാലത്ത് വറ്റി വരണം, അതുതന്നെയായിരുന്നു അവിടുത്തെ ഏറ്റവും വലിയ വരൾച്ചയ്ക്ക് കാരണം. എന്നാൽ പശ്ചിമഘട്ടത്തിന് മറുവശത്ത് നിന്ന് ഉത്ഭവിച്ച് തിരുവിതാംകൂറിലൂടെ ഒഴുകുന്ന പെരിയാർ നദിയിൽ ധാരാളം വെള്ളമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണ് പെരിയാർ നദിയിലെ വെള്ളത്തിലായിരുന്നു. ഏത് വിധേനയും പെരിയാറിലെ ദിശ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് ജലമെത്തിക്കണം എന്ന ആശയം ആദ്യമായി ഉദിക്കുന്നത് 1756 മുതിരപ്പപ്പിള്ളയുടെ മനസ്സിലായിരുന്നു. എന്നാൽ പിന്നീട് ആ നാട് ബ്രിട്ടീഷുകാർ കൈക്കലാക്കി. ബ്രിട്ടീഷ് ഭരണാധികാരികളും നേരിട്ട ഏറ്റവും വലിയ വിഷയം ആ നാട്ടിലെ ഈ വരൾച്ച തന്നെയായിരുന്നു. ഏത് വിധേനയും പെരിയാറിലെ ജലം വൈഗൈപ്പുഴയിലേക്ക് തിരിച്ചുവിടാനുള്ള പദ്ധതികൾ അവരും ആലോചിച്ചു. എന്നാൽ അതിന് വ്യക്തമായൊരു മാർഗം കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1967
പെരിയാർ നദിക്ക് കുറുകെ ഒരു ഡാം നിർമ്മിക്കാനും ഈ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനുമുള്ള പദ്ധതികൾ അവർ രൂപീകരിച്ചു. പക്ഷേ ആ പദ്ധതികളൊന്നും പിന്നീട് വിജയം കണ്ടില്ല. പിന്നീട് എഞ്ചിനീയറായിരുന്ന ക്യാപ്റ്റൻ പെനീക്യൂപ്പിനെയും ആർ സ്മിത്തിനെയും ഇതിൻ്റെ പഠനങ്ങൾക്കായി നിയോഗിച്ചു. അവരുടെ പഠനങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം 53 ലക്ഷം രൂപ ചിലവ് വരുന്ന ഒരു ഡാം നിർമ്മിച്ച് ഈ പെരിയാറിലെ ജലം തമിഴ്നാട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്ന് അവർ പറഞ്ഞു. കൊടിയ വരൾച്ചയിൽ പൊറുതിമുട്ടിയിരുന്ന ഭരണാധികാരികൾ പെനീക്കോക്ക് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഡാം നിർമ്മിക്കാൻ പെരിയാറിലെ വെള്ളം തിരിച്ചുവിട്ട് തമിഴ്നാട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ 1862 മുതൽ തിരുവിതാംകൂർ രാജാവിനെ ബ്രിട്ടീഷ് ഭരണാധികാരികൾ അറിയിച്ചുകൊണ്ട്. വിശാഖം തിരുനാൾ മഹാരാജാവായിരുന്നു ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഈ പദ്ധതികൾക്കൊന്നും അനുമതി നൽകിയിരുന്നില്ല. പെരിയാർ നദിയിലെ ജലം തിരിച്ചുവിടുന്നതിനുള്ള ഒരു പദ്ധതിയും താൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം ബ്രിട്ടീഷ് ഭരണാധികാരികളോട് പറഞ്ഞു. എന്നാൽ പിന്നീട് ബ്രിട്ടീഷുകാരുടെ നിരന്തരമായ നിർബന്ധങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ആക്രമണങ്ങളുമെല്ലാം കാരണം അദ്ദേഹം മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിക്കുന്നതിനുള്ള അനുമതിയിൽ ഒപ്പുവെക്കാനായി ദിവാൻ രാമൻ അയ്യങ്കാർക്ക് നിർദ്ദേശം നൽകി. അനുമതി നൽകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള രക്തം കൊണ്ടാണ് ഈ കരാറിൽ ഒപ്പുവെക്കാൻ ഞാൻ അനുമതി നൽകുന്നത് എന്ന്. അങ്ങനെ 1886 ഒക്ടോബർ മാസം 26-ാം തീയതി മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് പണിയുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചു. മുല്ലപ്പെരിയാറിൽ അണക്കെട്ട് നിർമ്മിച്ച് പെരിയാറിലെ ജലം കിഴക്കോട്ട് ഒഴുക്കിവിടാനായിരുന്നു കരാർ. ആ പ്രദേശത്തെ 8,000 ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും മദ്രാസ് സർക്കാരിന് പാട്ടത്തിനായി നൽകുകയായിരുന്നു ആ കരാർ. അവിടെ അണക്കെട്ട് നിർമ്മിക്കുന്നതിനും തുടർന്ന് ആ അണക്കെട്ടിൻ്റെ സകല പ്രവർത്തനങ്ങൾക്കും മദ്രാസ് സർക്കാരിന് മാത്രമേ അവകാശമുണ്ടായിരിക്കുകയോ തിരുവിതാംകൂറിന് യാതൊരുവിധ അവകാശവും ഉണ്ടായിരിക്കുകയില്ല എന്നതും ആ കരാറിലുണ്ടായിരുന്നു. കേട്ടുകേൾവി പോലുമില്ലാത്ത 999 വർഷത്തേക്കായിരുന്നു ആ പാട്ടക്കരാർ. ഏക്കറിന് 5 രൂപ നിരക്കിൽ പ്രതിവർഷം 40,000 രൂപ മദ്രാസ് ഗവൺമെൻറ് തിരുവിതാംകൂറിന് നൽകാനായിരുന്നു തീരുമാനിച്ചത്. അങ്ങനെ 1886 ഫെബ്രുവരി മാസം ആരംഭിച്ച അണക്കെട്ടിൻ്റെ നിർമ്മാണം 1896 ഫെബ്രുവരി മാസമാണ് അവസാനിച്ചത്. അണക്കെട്ടിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം അണക്കെട്ടിൽ നിന്നും ലഭിക്കുന്ന ജലം ഉപയോഗിച്ച് ജലവൈദ്യുത പദ്ധതികളെപ്പറ്റി അവർ ആലോചിച്ചു. കരാറിൽ എഴുതി ചേർക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും മാനിക്കാതെ അതിനെതിരെ വന്ന വിധികളെയെല്ലാം കാറ്റിൽ പറത്തി അവർ ജലവൈദ്യുത പദ്ധതികൾ തുടങ്ങി. ഈ ഡാം നിർമ്മിച്ച എഞ്ചിനീയർ പറഞ്ഞിരുന്നത് 45 വർഷങ്ങളോ അല്ലെങ്കിൽ 50 വർഷങ്ങളോ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഈ ഡാം തകർന്നു പോയേക്കാം എന്നാണ്. എന്നാൽ അത് കഴിഞ്ഞ് ഇന്ന് 76 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1961 സംഭവിച്ച ആ വലിയ പ്രളയത്തിൻ്റെ സമയത്താണ് മുല്ലപ്പെരിയാർ ഡാം സജീവ ചർച്ചയായി മാറുന്നത്. സുർക്കി മിശ്രിതവും ചുണ്ണാമ്പും ചേർത്ത് നിർമ്മിച്ച ഈ ഡാമിന് വലിയ നീരൊഴുക്കുകളെ തടഞ്ഞു നിർത്താനുള്ള ശക്തിയില്ല എന്ന് ആ കാലഘട്ടത്തിൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയ വാർത്തകൾ വന്നു. പിന്നീട് 2014 മെയ് 7-ാം തീയതി സുപ്രീംകോടതി തമിഴ്നാടിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. ഡാമിലെ ജലനിരപ്പ് 136 അടിയിൽ നിന്നും 142 അടിയായി ഉയർത്തി. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള പഠനങ്ങൾ പറയുന്നത് ഡാമിലെ ജലനിരപ്പ് 115 അടിയിൽ താഴെ എത്തിച്ചാൽ മാത്രമേ ഡാമിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ അണക്കെട്ടിൽ ഒരു അപകട സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കും. ലോകത്ത് ധാരാളം ഡാമുകൾ തകർന്ന് വലിയ ദുരന്തങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുപോലെ നമ്മുടെ നാട്ടിലും സംഭവിക്കുകയാണ് എങ്കിൽ അതിൻ്റെ വ്യാപ്തി എന്തുമാത്രമായിരിക്കാം എന്നത് നമുക്ക് ചൈനയിലെ ഒരു സംഭവമായി താരതമ്യപ്പെടുത്തുന്നു. മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലസംഭരണ ശേഷിയോട് അത്ഭുതകരമായ വിധത്തിൽ സമാനതയുള്ള ഡാമായിരുന്നു കിഴക്കൻ ചൈനയിലെ. 1000 വർഷക്കാലങ്ങൾക്കിടയിൽ വരുന്ന വലിയ പ്രളയത്തെപ്പോലും അതിജീവിക്കാൻ ശക്തിയുള്ള ഡാമാണ് എന്നായിരുന്നു ചൈനക്കാർ അതിനെപ്പറ്റി വിശേഷിപ്പിച്ചത്. എന്നാൽ 1975 വലിയ പ്രളയത്തിലും കാറ്റിലും അകപ്പെട്ട് കടപുഴകിപ്പോയ ആ ഡാം തൊട്ട് താഴെയുണ്ടായിരുന്ന 62 ഡാമുകളെയാണ് തകർത്ത് കളഞ്ഞത്. ഏകദേശം 2.5 ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവനാണ് ആ ദുരന്തം കവർന്നത്.
പാങ്കിയോ ഡാം സ്ഥിതി ചെയ്തിരുന്നത് സമുദ്രനിരപ്പിൽ നിന്നും 118 മീറ്റർ ഉയരത്തിലായിരുന്നു. എന്നാൽ അതിനേക്കാളും 8 മടങ്ങ് ഉയരത്തിലാണ് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത്, 873 മീറ്റർ ഉയരത്തിൽ. അതുകൊണ്ട് തന്നെ ബാങ്കിയോ ഡാമിനേക്കാളും 8 മടങ്ങ് പ്രഖരശേഷിയുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ. ബാങ്കിയോ ഡാം തകർന്ന് വെള്ളമൊഴുകിയത് 20 മീറ്ററോളം ഉയരത്തിലാണ് എന്നാണ് പറയുന്നത്. എന്നാൽ മുല്ലപ്പെരിയാർ ഡാമിന് ഈ അപകടം സംഭവിച്ച് മുല്ലപ്പെരിയാറിലെയും ഇടുക്കിയിലെയും ജലം കൊച്ചിയിൽ അറബിക്കടലിന് തീരത്തെത്തുമ്പോൾ അത് 30 മീറ്ററിലും ഉയരമുണ്ടായിരിക്കും എന്നാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ദുരന്തത്തിൻ്റെ വ്യാപ്തി എന്തുമാത്രമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിനോടൊപ്പം ചേർത്ത് പറയേണ്ട പേരാണ് റസൂൽ ജോയിയുടെ. മുല്ലപ്പെരിയാറിനെ പറ്റി ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. സുപ്രീം കോടതിയിൽ ഇതിനുവേണ്ടി സ്വന്തം ചെലവിൽ ധാരാളം കേസുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. സേവ് കേരള ബ്രിഗേഡിൻ്റെ അധികാരിയാണ് അദ്ദേഹം. മുല്ലപ്പെരിയാർ ഡാം എന്താണ് എന്നും അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എങ്ങനെയാണെന്നും നാളെ എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത് എന്നുമെല്ലാം നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വളരെ വിശദമായി അദ്ദേഹം ധാരാളം ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമായി എത്രയോ വലിയ അപകടം നിറഞ്ഞിരിക്കുന്ന, സമയത്തെ നിശ്ചയിക്കാൻ സാധിക്കാത്ത ജലബോംബിനെയാണ് നമ്മൾ ചുമക്കുന്നത് എന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വളരെ വ്യക്തമായി അറിയാമെങ്കിലും ഈ മഴക്കാലങ്ങളിൽ മാത്രമാണ് ഞാനടങ്ങുന്ന ഈ സമൂഹം മുല്ലപ്പെരിയാറിനെ പറ്റി സംസാരിക്കുന്നത്. നമ്മുടെ നാടിനെ ഈ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായി അഡ്വക്കേറ്റ് റസൂൽ ജോയോടൊപ്പം നമുക്കും സേവ് കേരള ബ്രിഗേഡിൻ്റെ ഭാഗമാകാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള ഈ കാര്യങ്ങളെല്ലാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻ്റായി രേഖപ്പെടുത്തണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം.